തിരുവനന്തപുരം കൈതമുക്കിൽ മക്കളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി അമ്മ. പിതാവ് നിരന്തരം മർദ്ദിക്കുന്നതിനാലാണ് കുട്ടികളെ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ചത്. കുട്ടികൾ പട്ടിണി കിടന്നിട്ടില്ലെന്നും കളിക്കുന്നതിനിടെയാണ് മണ്ണ് വായിൽ വെച്ചതെന്നും അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടികളെ പിതാവ് മർദ്ദിക്കാറുണ്ട്. മൂത്ത കുട്ടിയെയാണ് കൂടുതൽ മർദ്ദിച്ചിരുന്നത്. അതിനാലാണ് കുട്ടിയെ വീട്ടിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ആഗ്രഹിച്ചത്. പിന്നെ കുട്ടികളെ ഉപദ്രവിക്കും, അത്ര ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് സിറ്റുവേഷനിൽ ഈ മക്കളെ ഒന്ന് മാറ്റി സേഫ് ആക്കണമെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. പട്ടിണിയും ഇതൊന്നും ഉണ്ടായിട്ടേ ഇല്ല. കുട്ടികൾ പട്ടിണി കിടന്നിട്ടില്ല. വീട്ടിലെത്തിയ ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥർ മണ്ണ് തിന്നുന്നതായി തെറ്റിദ്ധരിച്ചതാണ്. മോൻ മണ്ണിൽ കളിച്ചോണ്ട് നിൽക്കുന്നതാണ് അവർ കണ്ടോണ്ട് വന്നത്. കളിച്ചോണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ മോൻ വായിൽ കൈ വെക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ അവര് വിചാരിച്ചു മണ്ണ് വരുത്തുന്നതാണ്, പട്ടിണി കാരണം മോൻ മണ്ണ് വരുത്തുന്നതാണെന്ന് വിചാരിച്ചു. പട്ടിണിയുടെ ഇതൊന്നും ഇല്ല അവിടെ. മക്കൾക്ക് ആവശ്യമുള്ള ആഹാരം എന്തായാലും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഫുഡെല്ലാം. പട്ടിണി കാരണം കുട്ടികൾ മണ്ണുവാരി തിന്നുന്ന രീതിയിലെ പ്രചാരണങ്ങളിൽ വിഷമമുണ്ട്. അങ്ങനെയൊന്നുമില്ല, മോൻ കളിച്ചോണ്ടിരിക്കുന്നു. ഒന്നര വയസ്സുകാരം കളിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ മോൻ വായിക്കാത്ത കൈ വെച്ചപ്പോഴത്തേക്ക് മണ്ണായി. അങ്ങനെ മോൻ മണ്ണുവാരി തിന്നു പറഞ്ഞതാണ്. തീർച്ചയായും ഫ്ളാറ്റ് ലഭിച്ചാൽ എല്ലാ കുട്ടികളെയും കൂടെ ഒന്നിച്ച് താമസിക്കാനാണ് ആഗ്രഹം. ഉദ്യോഗസ്ഥരോട് കുട്ടികളെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. നടന്ന സംഭവങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കുട്ടികളുടെ അമ്മ എഴുതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം.